നാൽപ്പത് വർഷത്തോടടുത്ത് അബോധാവസ്ഥയിലായിരുന്ന അരുണ ഷാൻബാഗ് എന്ന രോഗിക്ക് നൽകിക്കൊണ്ടിരുന്ന ട്യൂബ് ഫീഡിങ് അവസാനിപ്പിച്ച് അവരെ മരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷ ഇന്ത്യൻ സുപ്രീം കോടതി നിരസിക്കുകയുണ്ടായല്ലോ ജീവിതാന്ത്യത്തിൽ നൽകുന്ന ജീവൻ നിലനിർത്തിയേക്കാവുന്ന ചികിത്സകളായാലും ജീവിതം അവസാനിപ്പിച്ചേക്കാവുന്ന ചികിത്സകളെ സംബന്ധിച്ചും ഇന്ത്യൻ സുപ്രീം കോടതി വിധി ന്യായത്തിലൂടെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇവയെല്ലാം ഇന്ന് പൊതുജന മധ്യത്തിലും മാധ്യമങ്ങളിലുമെല്ലാം സജീവമായ ചർച്ച നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡും ഈ രണ്ട് പദങ്ങൾ മലയാള ഇന്ത്യൻ ഭാഷകളിൽ ഭാഷാന്തരം ചെയ്യുമ്പോൾ ചില അർത്ഥാന്തരങ്ങളും അവ്യക്തകളും ഉണ്ടാകുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ തന്നെയുള്ള മേഴ്സിക്കില്ലും മലയാളത്തിലെ ദയാവിധവും യുധനേഷ്യയ്ക്ക് തുല്യമായ പദങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല യുധനേഷ്യ എന്ന പദം തന്നെ ആക്റ്റീവ് വോളണ്ടറി യുഥനേഷ്യ എന്ന് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അർത്ഥപൂർണതയുണ്ടാകുകയുള്ളൂ മരണവക്ത്രത്തിലെത്തുന്ന ഒരു രോഗി ആ രോഗിയുടെ പൂർണ്ണ അറിവോടും അനുവാദത്തോടും കൂടി മറ്റ് ജീവൻ നിലനിർത്തുന്ന ചികിത്സകളൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പരിപൂർണ ബോധ്യമാകുന്ന അവസരത്തിൽ രോഗി അതികഠിനമായ വേദനയിലും അസ്വസ്ഥതയിലുമാണെങ്കിൽ രോഗിയുടെ അനുവാദത്തോടുകൂടി ഡോക്ടർ രോഗിയുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിനെയാണ് യുധനേഷ്യ എന്ന് വിളിക്കുന്നത് ഇത് അനുവദിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ നെതർലൻഡ്സും ബെൽജിയവും രോഗി ആവശ്യപ്പെട്ടിരിക്കണം ഫലപ്രദമായ ഒരു ചികിത്സകളും തുടർന്ന് ഫലപ്രദമല്ലായിരിക്കണം രോഗി കഠിനമായ വേദനയിലും അസ്വാസ്ഥ്യത്തിലുമായിരിക്കണം രോഗിയുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണിക്കണം ഇത് ഇങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് മരണാന്ത്യത്തോട് അടുത്ത അവസരത്തിൽ പോലും രോഗിയുടെ ജീവൻ ഡോക്ടർ അവസാനിപ്പിക്കുന്നത് മറ്റെല്ലാ രാജ്യങ്ങളിലും കുറ്റകരമാണ് കൊലപാതകമായി തന്നെ കരുതപ്പെടും എന്നാൽ ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് ആക്റ്റീവ് വോളണ്ടറി യുധനേഷ്യയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഇവിടെയും രോഗി മരണവക്ത്രത്തിലാണ് ദുസ്സഹമായ വേദനയിലും അസ്വാസ്ഥ്യുമാണ് രോഗിക്ക് ജീവൻ നിലനിർത്തുവാനുള്ള ദീർഘമായി നിലനിർത്തുവാനുള്ള ചികിത്സകളൊന്നുമില്ല ഇവിടെ രോഗി ഇക്കാരണത്താൽ ജീവൻ അവസാനിപ്പിക്കുവാൻ സ്വയം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം ഡോക്ടറോട് അറിയിക്കുന്നു ആ അവസരത്തിൽ രോഗി സ്വയം ജീവൻ അവസാനിപ്പിക്കുവാനുള്ള ഉപദേശവും സാഹചര്യവും ഡോക്ടർ സൃഷ്ടിക്കുന്നതിനെയാണ് ഫിസിഷ്യൻ അസിസ്റ്റഡ് അസിസ്റ്റുസൈഡ് എന്ന് വിളിക്കുന്നത് രോഗി ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉറക്ക ഗുളികൾ കൊടുക്കുക കുറിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അധിക സമയം ശ്വാസം മുട്ടി മരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്വാസം മുട്ടാതെ മരിക്കുവാനുള്ള സാങ്കേതികമായ ഉപദേശങ്ങൾ രോഗിക്ക് നൽകുക ഇവയെല്ലാം ഫിസിസ്റ്റ ഫിസിഷ്യൻ അസിസ്റ്റൂയിസൈഡ് എന്ന ഗണത്തിൽപ്പെടും ഇത് നെതർലാൻഡ്സിലും ബെൽജിയത്തിനും പുറമെ അമേരിക്കയിലെ ഓറിഗൻ സ്റ്റേറ്റിലും ഫിസിഷ്യൻ അസിസ്റ്റഡ് അസിസ്റ്റൂയിസൈഡ് നിയമ അംഗീകാരം നൽകിയിട്ടുള്ളതാണ് എന്നാൽ മൂന്നാമതൊന്നുണ്ട് ഫാസിവ് യൂഥനേഷ്യ എന്ന് ഓ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് യൂഥനേഷ്യ എന്നെല്ലാം ഇതിനെ വിളിക്കുമെങ്കിലും വാസ്തവത്തിൽ ഇതൊരു ദയാവിധമല്ല ഇവിടെ രോഗത്തിന് ഫലപ്രദമായ ഒരു ചികിത്സ ഇല്ല എന്ന് ഡോക്ടർക്ക് പരിപൂർണമായി ബോധ്യമാകുന്ന അവസരത്തിൽ ജീവൻ ചികിത്സ നൽകി യാന്ത്രികമായി തുടർന്നു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി അത് അവസാനിപ്പിക്കുന്നു ഉദാഹരണത്തിന് അപകടത്തിൽപ്പെട്ട് ബോൺ പരിപൂർ ബ്രെയിൻ പരിപൂർണമായി ഈ പ്രയോജനമില്ലാതെയായി തീർന്ന ഒരാൾ ഒരു രോഗി റെസ്പിറേറ്ററിൽ കിടക്കുകയാണെന്ന് ധരിക്കുക ആ റെസ്പിറേറ്ററിൽ കിടന്ന തുറന്നുകൊണ്ടിരിക്കുന്ന രോഗിയുടെ വെജിറ്റേറ്റീവ് ലൈഫ് റെസ്പിറേറ്റർ നിർത്തി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു എന്തോന്ന് പറയാം രോഗം ബാധിച്ച് എല്ലാ ഓർമ്മയും നശിച്ച ഒരു അൽഷയിമേഴ്സ് രോഗി ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ടെന്ന് കരുതൂ വേദനയിലും വലിയ അസ്വസ്ഥതയുമാണ് ഇങ്ങനെയുള്ളൊരു രോഗിക്ക് ഒരു ബാക്ടീരിയൽ ന്യൂമോണിയ വന്നു എന്ന് കരുതുക ജീവിതാന്ത്യത്തിൽ ദൈവം രോഗിയുടെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അയക്കുന്ന ദൈവദൂതനാണ് ന്യൂമോണിയ എന്ന് ഒരു കാലത്ത് കരുതിയിരുന്നു എന്നാൽ ഈ രോഗിയുടെ ന്യൂമോണിയ ആൻറ്റി ബയോട്ടിക്സ് നൽകി ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് കുറച്ചാഴ്ചകളോ ദിവസങ്ങളോ ഒക്കെ ജീവിതം നീട്ടാൻ സാധിച്ചെന്ന് വരും അതൊരു ക്രൂരതയാണെന്ന് കരുതുന്ന ഒരു ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് നൽകാതിരിക്കുക അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ്റെ ഈ അടുത്ത കാലത്തൊരു ലേഖനമുണ്ടായിരുന്നു തലച്ചോറിന് വളരെ ഡീ ബ്രെയിന് വളരെ ഡീഫോമിറ്റിയോടുകൂടി ജനിക്കുന്ന കുട്ടികൾ അവർക്ക് ആദ്യം റെസ്പിറേറ്ററി അസിസ്റ്റൻസും ട്യൂബ് ഫീഡിക്കും ഒക്കെ നൽകേണ്ടി വന്ന് വന്നാൽ അമേരിക്കയിലെ കാത്തലിക് ഹോസ്പിറ്റൽ പോലും അവരെ മരിക്കാൻ അവസാനിക്കാറു അവസാനിക്കാറുണ്ട് ഇതൊരു പാസിവ് യുദ്ധനേഷ്യാണ് ഇത്തരം തീരുമാനങ്ങൾ മതപരമായും ധാർമ്മികമായും ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് സന്മാർഗ തത്വങ്ങൾക്ക് ഒന്നും വിരുദ്ധമല്ലെന്നാണ് എല്ലാവരും കരുതുന്നത് എല്ലാ ഡോക്ടർമാർക്കും അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാറേമുണ്ട് എന്നാൽ ഈ അവസരത്തിലും ആധുനിക മോഡേൺ പെഡി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ അനുവർത്തിച്ചിരിക്കേണ്ട ചില പൊതു നിർദ്ദേശങ്ങളും നിബന്ധനകളുമുണ്ട് ഒന്ന് രോഗി എന്തുകൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ശാന്തമായി രോഗികളെന്ന് ശ്രദ്ധിക്കുക ജീവിതാന്ത്യത്തിലാണെങ്കിൽ പോലും തുറന്ന് സംസാരിക്കുവാൻ സാഹചര്യം സൃഷ്ടിച്ചാൽ രോഗിയുടെ അസ്വസ്ഥതയ്ക്ക് വളരെ കുറവ് കിട്ടും രണ്ട് രോഗിയുടെ അസ്വസ്ഥതകൾ എന്തുകൊണ്ടാണ് അത് ഫിസിക്കലാണോ ശാരീരികമാണോ സൈക്കളോജിക്കലാണോ മാനസികമാണോ സ്പിരിച്വൽ ആണോ അതോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ സോഷ്യൽ രോഗിക്ക് അനുഭവപ്പെടുന്ന മരണസമയത്ത് അനുഭവപ്പെടുന്ന ഏകാന്തത മൂലമാണ് ശാരീരികമായ ആണ് ഈ അസ്വസ്ഥതകൾ എങ്കിൽ ഈ വേദനകളൊന്ന് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കുവാനായിട്ട് സാധിക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ സ്റ്റെപ്പ് ലാഡർ ട്രീറ്റ്മെൻറ്റ് നൽകുകയാണെങ്കിൽ അന്തിമ ഘട്ടങ്ങളിലും അതിവേദനയിൽ നിന്ന് വളരെ വളരെ കുറയ്ക്കുക സഹായിക്കുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കും മരണവക്ത്രത്തോടടുത്തിരിക്കുന്ന ഒരു രോഗിയുടെ മാനസികമായ ഡിപ്രഷനും ആങ്സൈറ്റിയുമാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ ഇവയും ഇന്ന് ഫലപ്രദമായി ചികിത്സിക്കാവുന്നതാണ് അസ്വസ്ഥതകൾ ആത്മീയ തലത്തിലുള്ളതാണെങ്കിൽ ഒരു സ്പിരിച്വൽ എംപ്ടിനെസ് കൊണ്ടാണെങ്കിൽ ഈ അവസരത്തിൽ വൈദ്യൻ വൈദികൻ്റെ സഹായം തേടിയിരിക്കേണ്ടതാണ് മരണത്തോടടുക്കുന്ന ഒരു രോഗി കഠിനമായി ഏകാന്തതയും നിരാശയുമാണ് അനുഭവപ്പെടുന്നത് ഇതിന് പ്രതിസന്ധി നേടാനും ശ്രമിക്കണം ബന്ധുക്കൾക്കും സ്നേഹിതർക്കും അടുത്തവർക്കും ഈ അവസരത്തിൽ വളരെ വളരെ സഹായങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇതെല്ലാം നൽകിയ ശേഷവും രോഗി തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനാ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റു ചില പ്രായോഗിക ഉപദേശങ്ങളും ഒരു ഭിഷ്റിന് നൽകുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഏത് ചികിത്സയും വേണ്ട എന്ന് നിരസിക്കുവാനുള്ള പരിപൂർണമായ മൗലിക അവകാശം എല്ലാ രോഗികൾക്കും എല്ലാ രാജ്യത്തുമുണ്ട് ഭക്ഷണം പോലും നിരസിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് നീര് വന്ന് ശരീരമാകെ വീർത്ത ഒരു രോഗി അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ മൂലം അന്തിമ ദശയിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന ഒരു രോഗി ഇനിയും വെള്ളം കുടിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ആ വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ സ്വല്പം സുഖം തോന്നിയെന്നിരിക്കും നീര് കുറഞ്ഞെന്നിരിക്കും എങ്കിലും ബ്ലഡ് കെമിസ്ട്രി എല്ലാം പെട്ടെന്ന് തകരാറിലായി മരണം കുറച്ചുകൂടി വേഗത്തിലായെന്ന് വരും ഇന്ത്യയിൽ പുരാതന കാലം മുതൽ ഭക്ഷണം സ്വയം ഉപേക്ഷിച്ച് പല സന്യാസിമാരും സമാധി അടയാറുണ്ടായില്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധി ശിഷ്യനായ വിനോബ ഭവേ പോലും തൻ്റെ തൊണ്ണൂറടുത്ത വയസ്സ് കഴിഞ്ഞ അവസരത്തിൽ ഭക്ഷണം നിരസിച്ച് ആണ് സമാധി അടഞ്ഞത് അന്നത്തെ സർവശക്തിയായ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല മരണത്തെ സമീപിക്കുന്ന രോഗി വേദനയും അസ്വസ്ഥതയും വർദ്ധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വേദന സംഹാരികളായ മരുന്ന് നൽകി മരുന്ന് നൽകാനായിട്ട് നമുക്ക് സാധിക്കും നൽകേണ്ടിയും വരും മരുന്നുകളോട് ശരീരത്തിനുണ്ടാകുന്ന ടോളറൻസ് മൂലമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ മരുന്ന് നൽകുന്നത് മൂലം ശ്വാസതടകമുണ്ടാ ശ്വാസതടസ്സമുണ്ടാകുമോ റെസ്പിറേറ്ററി ഡിപ്രഷനും ഒക്കെ ഉണ്ടായി മരണം വേഗത്തിലായെന്നും വരാം ഇതിനെ പാലിയേറ്റ് പാലിയേറ്റീവ് മെഡിസിനിലെ സ്പെഷ്യലിസ്റ്റ് വിളിക്കുന്നത് ടെർമിനൽ സെഡേഷൻ എന്നാണ് ബന്ധുക്കളുടെ അനുവാദത്തോടു നൽകുന്ന ഇത്തരം സംഗതികൾ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമല്ല എന്നാൽ ഇന്ത്യയിൽ പലപ്പോഴും ഇത് സാധ്യമല്ല എന്ന് ഇന്ത്യയിലുള്ള എൻ്റെ സ്നേഹിതന്മാർ ആ ഡോക്ടർമാർ പറയാറുണ്ട് ഒരു കാരണം രോഗിക്ക് എത്ര വലിയ വേദന എത്ര കഠിനമായാലും എത്ര വലിയ അസ്വസ്ഥതയായാലും നൽകുന്ന മരുന്നു കൊണ്ട് ഒരു മിനിറ്റ് മുമ്പേ മരണം സംഭവിക്കുന്നത് ബന്ധുക്കൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് മറ്റൊന്ന് കാരണം ശക്തി കൂടിയ ഫലപ്രദമായ വേദന സംഹാരികൾ ഗവൺമെൻറ്റിൻ്റെ കർശനമായ നിയന്ത്രണം മൂലം സാധാരണ ഡോക്ടർമാർക്ക് ലഭിക്കുന്നില്ല ഇന്ത്യയിൽ പലപ്പോഴും ഒന്നാണ് ലോകത്തിൽ ആവശ്യമായ മോർഫിൻ്റെ ഒരു നല്ല പങ്ക് നിർമ്മിക്കുന്ന ഇന്ത്യയിൽ കഠിന വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് നൽകുവാൻ മോർഫിൻ ടാബ്ലറ്റ് ലഭ്യമല്ലാത്തതിനെ പറ്റി വേൾഡ് ഹെർ ഓർഗനൈസേഷൻ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ജീവൻ മരണ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ സമയവും സാഹചര്യവും ഉള്ളപ്പോൾ ഹോസ്പിറ്റലിലെ എത്തിക്സ് കമ്മിറ്റിയുടെ അഭിപ്രായം ഡോക്ടർമാർ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ എത്തിക്സ് കമ്മിറ്റിയിൽ ഡോക്ടർമാരും വൈദികന്മാരും അഭിഭാഷകരും ഹോസ്പിറ്റൽ അധികൃതരും ഒക്കെ ഉണ്ടായിരിക്കാം ഇതൊക്കെ സാധ്യമല്ലാത്ത അവസരത്തിൽ പോലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ അദ്ദേഹം എത്ര വലിയ പ്രഗത്ഭനായാലും അറിവുള്ളവനായാലും വിദഗ്ധനായാലും മറ്റൊരു ഡോക്ടറുടെ ഉപദേശം കൂടി തേടുന്നത് ഏറെ നല്ലതാണ് രോഗിക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ഡോക്ടറുടെ മനസമാധാനത്തിന് വേണ്ടിയും മനസാക്ഷി പിന്നീട് ഒരിക്കലും ഡോക്ടറെ മനസ്സിൽ സംശയങ്ങൾ ഉയർത്താതിരിക്കുന്നതിനും ഇത് സഹായിക്കും അവസാനമായി മറ്റൊരു ചിന്ത കൂടി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസിൻ്റെ കാലം മുതൽ യവന ഭാഷയിൽ ഡോക്ടർമാർ അനുവർത്തിച്ചിരിക്കേണ്ട ഒരു നിർദ്ദേശമുണ്ട് വൈദ്യ മനുഷ്യൻ്റെ ജനനത്തിനും മരണത്തിനും സാക്ഷിയാകുവാൻ നിനക്ക് നിനക്കവകാശം ഈശ്വരൻ നൽകിയിരിക്കുന്നു എങ്കിലും ഈശ്വര കൽപ്പിതമായ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുവാൻ നീ കടപ്പെട്ടിരിക്കുന്നു രണ്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ ധാർമ്മിക നിബന്ധനകൾ എല്ലാ ഡോക്ടർമാർക്കും എല്ലാ രാജ്യങ്ങളിലും ബാധകമാണ് ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ് വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണും